വെൽക്കം ബാക്ക് ടു ഷാനാനസ് വ്ളോഗ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ഹോൾ വീഡിയോ ഒന്നുമല്ല ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ലുക്ക് നമുക്ക് ഇൻസ്റ്റന്റ്ലി കുറച്ച് സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടിയിട്ടും കുറച്ച് എലഗന്റ് ലുക്കിലേക്ക് നമുക്ക് ഇൻസ്റ്റന്റ്ലി ഒന്ന് നമ്മളെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു 5 ടിപ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞിരുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു 5 ടിപ്സ് ആണ് ട്ടോ ഇത് നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ്ലി തന്നെ നിങ്ങൾ ആ ഒരു ലുക്ക് കുറച്ച് സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു എലഗന്റ് ലുക്കിലേക്ക് നിങ്ങളെ ലുക്കിനെ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു 5 ടിപ്സ് ആണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ് വന്നിട്ട് നമ്പർ 1 വന്നിട്ട് നമ്മൾ നല്ലൊരു ഹാൻഡ് ബാഗ് നല്ലൊരു ഷെയ്ഡിൽ വരുന്ന ഒരു പോപ്പ് ഓഫ് കളർ ഷെയ്ഡിൽ വരുന്ന ഹാൻഡ് ബാഗ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഡ്രസ്സിംഗും കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയതിനു ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഹാൻഡ് ബാഗ് ഇട്ട് പോവാതെ ഏതെങ്കിലും ഒരു ഷെയ്ഡ് ഹാൻഡ് ബാഗ് ഇട്ട് പോവാതെ നല്ലൊരു പോപ്പ് ഓഫ് കളറിലുള്ള ഹാൻഡ് ബാഗ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം ഈ ഒരു കളർ ഞാനിവിടെ സൈഡിൽ ഫോട്ടോസ് കൊടുക്കാം കേട്ടോ അതാവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും എങ്ങനത്തെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് കാരണം ഒത്തിരി പേര് നമ്മൾ കഴിഞ്ഞ ഇതേപോലെ ടിപ്സിന്റെ വീഡിയോസ് ചെയ്ത സമയത്ത് അതിൽ ഒരുപാട് കമന്റ്സ് കണ്ടു ഇത്ത പിക്സും കൂടി കാണിച്ചിട്ട് വീഡിയോ ചെയ്യും അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ ഓരോ പോയിന്റും നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഞാൻ ഓരോ പോയിന്റും ഞാൻ എക്സാമ്പിൾ ഇങ്ങനെ ഒരു പിക്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യണത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും അപ്പൊ നമ്മള് നമ്മുടെ കയ്യിൽ ഈ ഒരു പോപ്പ് ഓഫ് കളറിൽ വരുന്ന ഹാൻഡ് ബാഗ്സ് ഗ്രീൻ റെഡ് യെല്ലോ ഈ ഒരു ഷെയ്ഡിലൊക്കെ വരുന്ന ഹാൻഡ് ബാഗ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കൂടാതെ നോർമലി നമ്മുടെ കയ്യിൽ ബേസിക് ആയിട്ടുള്ള ബ്രൗൺ ഓർ ബ്ലാക്ക് ഷെയ്ഡിൽ ഒരു ഹാൻഡ് ബാഗ് മസ്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ വേണം ഇത് ആ ഒരു ഇൻസ്റ്റന്റ്ലി നമുക്ക് ആ ഒരു നമ്മുടെ ലുക്ക് നമ്മളിപ്പോ ഒരു ഡൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് ഇട്ടിട്ടുള്ളത് എങ്കിൽ നമുക്ക് വലിയ ലുക്കൊന്നും ഇല്ലാത്തൊരു ഡ്രസ്സാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നമുക്ക് ഈ ഒരു പോപ്പ് ഓഫ് കളറിൽ വരുന്ന ഹാൻഡ് ബാഗ് നമ്മൾ ചൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ ഒരു ലുക്ക് കംപ്ലീറ്റ്ലി ആ ഒരു ഇൻസ്റ്റന്റ്ലി തന്നെ നമുക്ക് സ്റ്റൈലിഷ് ആക്കാൻ ഒരു എലഗന്റ് ലുക്കിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഷെയ്ഡിലുള്ള ബാഗ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ഈ ഒരു ഷെയ്ഡിൽ വരുന്ന ബാഗ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് വന്നിട്ട് നമ്പർ 2 വന്നിട്ട് നമ്മള് ഈ മാക്സി ഡ്രസ്സസ് ഒക്കെ ഇടുന്ന സമയത്ത് മാക്സി ഡ്രസ്സസ് ഗൗൺസ് കുർത്തീസ് ഒന്നും അല്ല കേട്ടോ ഇങ്ങനെ മാക്സി ഡ്രസ്സസ് ഗൗൺസ് സ്കേർട്ട് ആൻഡ് ടോപ്പ് നമ്മള് ഷർട്ടൊക്കെ പല രീതിയിൽ സ്റ്റൈൽ ചെയ്യില്ലേ ആ ഒരു സമയത്തൊക്കെ നമ്മള് അതിന്റെ കൂടെ ആ ഒരു ഡ്രസ്സിന് ഒരു ബെൽറ്റ് കൂടി ഇടാൻ വേണ്ടിയിട്ട് നോക്കാം അതായത് നമ്മൾ ഡ്രസ്സിന്റെ പുറത്തിടുന്ന ടൈപ്പിലുള്ള ബെൽറ്റ് ഇല്ലേ ഞാനിവിടെ പിക്സ് ഒക്കെ കൊടുക്കാം അത് നമുക്ക് ഇൻസ്റ്റന്റ്ലി നമ്മളെ ഒരു ലുക്ക് ഭയങ്കര സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ കാരണം നമ്മളിപ്പോ ഒരു മാക്സി ഡ്രസ് വെറുതെ നമ്മൾ ബെൽറ്റ് ഒന്നും ഇടാതെ ഒരു മാക്സി ഡ്രസ് ഇട്ട് പുറത്തു പോകുന്നതും അതേപോലെ തന്നെ നമ്മളൊരു അതിന്റെ കൂടെ ഒരു ബെൽറ്റ് ആയിട്ട് ആ ഒരു മാക്സി ഡ്രസ്സിന്റെ മേലെ തന്നെ ഒരു ബെൽറ്റ് കൂടി കൊടുത്ത് പുറത്തു പോകുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് നിങ്ങൾക്ക് ആ ഒരു നോർമൽ ആ ഒരു മാക്സി ഡ്രസ് അതിന്റെ ലുക്ക് തന്നെ ഒരു എലഗന്റ് ലുക്കിലേക്ക് ഇൻസ്റ്റന്റ്ലി കൺവേർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഒരു നല്ല ചേഞ്ച് ഒരു വിസിബിൾ ചേഞ്ച് നിങ്ങൾക്ക് ആ രണ്ട് ലുക്കും നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഓക്കെ അപ്പൊ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു ബെൽറ്റ് ഈ ഒരു ബെൽറ്റ് ഒക്കെ ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ നല്ല അഫോർഡബിൾ പ്രൈസിൽ ഇങ്ങനത്തെ ബെൽറ്റ്സ് കിട്ടാറുണ്ട് 200 something 100 somethingന് വരെ ഇങ്ങനത്തെ ബെൽറ്റ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ അതും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ആ ഒരു വിസിബിൾ ചേഞ്ച് എന്തായാലും കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇൻസ്റ്റന്റ്ലി തന്നെ നമുക്ക് ആ ഒരു ലുക്ക് ഒരു എലഗന്റ് ലുക്കിലേക്ക് മാറ്റാനുള്ള ഒരു ടിപ്പാണിത് അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് വന്നിട്ട് നമ്പർ 3 വന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഡ്രസ്സിംഗ് ഒക്കെ എങ്ങനെ സെറ്റ് ചെയ്താലും നമുക്ക് ആ ഒരു ഇൻസ്റ്റന്റ്ലി തന്നെ നമ്മളെ ലുക്ക് ഒന്ന് നന്നായിട്ട് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റും എന്താണ് നമ്മളെല്ലാവരും വിട്ടുപോകുന്നതാണ് ചിലർ വിചാരിക്കും ഇത് ബോറാണെന്ന് ചിലർ വിചാരിക്കും ഭയങ്കര ആർഭാടായി പോവോ അങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ നമ്മളൊരു സെൽവാസിന് പോലും ഇപ്പൊ വാച്ചസ് യൂസ് ചെയ്യുന്നത് ഒരു നോർമൽ ആയിക്കൊണ്ട് വരികയാണ് നമ്മുടെ വാച്ച് ഒരു സിൽവർ ഓർ ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന ഒരു വാച്ച് ഗോൾഡൻ ഓർ റോസ് ഗോൾഡ് അത് നിങ്ങളെ ഒരു ലൈക്കിന് അനുസരിച്ച് സെലക്ട് ചെയ്യാം കേട്ടോ ഈ ഒരു സിൽവർ ഓർ ഗോൾഡൻ ഓർ റോസ് ഗോൾഡിൽ വരുന്ന ഒരു വാച്ച് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം
എപ്പോഴും നമ്മളെ ഡ്രസ്സിംഗിന്റെ കൂടെ ഇങ്ങനൊരു വാച്ച് നിങ്ങളെ നിങ്ങൾക്ക് തോന്നുന്നേ ഇപ്പൊ ഒരു സിൽവർ കളർ മാച്ച് ചെയ്യുന്ന ഡ്രസ് ആണെങ്കിൽ അങ്ങനെ ഒന്ന്, അല്ലെങ്കിൽ ഗോൾഡൻ ഷെയ്ഡ് ഏതെങ്കിലും ഒന്നാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. സിൽവർ ഓർ ഗോൾഡൻ രണ്ടും ഉണ്ടെങ്കിൽ നല്ലതാണ്, ഏതെങ്കിലും ഒന്നാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഒരു വാച്ച് നമ്മൾ എല്ലാ ഡ്രസ്സിംഗിന്റെ കൂടെയും ട്രൈ ചെയ്ത് നോക്കുക. അത് നിങ്ങളെ ഒരു ലുക്ക് ഇൻസ്റ്റന്റ്ലി ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, ഒന്നുകൂടി സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ ഒരു വാച്ച് എല്ലാവരും നിർബന്ധമായിട്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പൊ നാലാമത്തെ പോയിന്റ് വന്നിട്ട്, നമ്പർ ഫോർ വന്നിട്ട് ഒരു മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അതായത് നമ്മള് പുറത്തു പോകുന്ന സമയത്ത് നമ്മള് എന്ത് ഇട്ടിട്ടില്ലെങ്കിലും നമുക്ക് ഒരു ഇൻസ്റ്റന്റ്ലി ആ ഒരു ലുക്ക് സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ന്യൂട്ട് ഷെയ്ഡിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക് ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് നമ്മൾ ഭയങ്കര റെഡ് കളറിലുള്ള ലിപ്സ്റ്റിക്, അതേപോലെ പിങ്ക് കളറിലുള്ള ലിപ്സ്റ്റിക് ഇതൊന്നും ഇടാതെ നമ്മളൊരു ന്യൂട്ട് ഷെയ്ഡിൽ വരുന്ന ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് നോക്കാം. അതും നിങ്ങൾക്ക് ഇപ്പൊ ഡാർക്കിൽ ഇടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇടാം. ഇപ്പൊ ഭയങ്കര ലിപ്സ്റ്റിക് ഒന്നും അങ്ങനെ ഇട്ടത് അറിയിക്കാൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിലും അവർക്ക് ഏറ്റവും നല്ലത് ന്യൂട്ട് ഷെയ്ഡാണ്. ആ ഒരു ന്യൂട്ട് ഷെയ്ഡ് ലൈറ്റ് ആയിട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു ലുക്ക്, നിങ്ങൾ ആ ഒരു ലുക്ക് ഇൻസ്റ്റന്റ്ലി തന്നെ ഒരു ബെറ്റർ ആവും. അത് നിങ്ങൾക്ക് ആ ഒരു വിസിബിൾ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരു റെഡ് കളറിലുള്ള ലിപ്സ്റ്റിക്, ഒരു പിങ്ക് കളറിലുള്ള ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക ഒരു ന്യൂട്ട് ഷെയ്ഡിൽ. ന്യൂട്ട് ഷെയ്ഡിൽ ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, ഗൂമി മൊക്ക എന്ന് പറയുന്ന വെറ്റ് ആൻഡ് വൈൽഡ് എന്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഗൂമി മൊക്ക. അതേപോലെ തന്നെ സിനമൻ ചായ്, ഇതൊക്കെ നല്ല ന്യൂട്ട് ഷെയ്ഡ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ മാച്ച് ചെയ്യുന്ന ഒരു ന്യൂട്ട് ഷെയ്ഡിൽ, ഗൂമി മൊക്ക എല്ലാവർക്കും മാച്ച് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഏത് സ്കിൻ ടോണും മാച്ച് ചെയ്യുന്നതാണ്. സിനമൻ ചായ് കുറച്ച് ഫെയർ ആയിട്ടുള്ള സ്കിൻ ടോൺ ആയിരിക്കും മാച്ച് ചെയ്യാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മാച്ച് ചെയ്തത് നോക്കിയിട്ട് നല്ലൊരു ന്യൂട്ട് ഷെയ്ഡിൽ വരുന്ന ലിപ്സ്റ്റിക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അത് നിങ്ങൾ ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു വിസിബിൾ ചേഞ്ച് നിങ്ങളുടെ ഫേസിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇതിൽ തന്നെ, ഈ ഒരു ടിപ്പിൽ തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം, ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് നമ്മളിപ്പോ കണ്ണെഴുതിയിട്ട് പുറത്തു പോകുന്നവരാണെങ്കിൽ എനിക്ക് നിങ്ങള് എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ആയിരിക്കും മസ്കാര അല്ലെ. മസ്കാര നമുക്ക് കണ്ണ് മേലെയും താഴെ ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും ഒരു മസ്കാര നമ്മൾ ജസ്റ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇൻസ്റ്റന്റ്ലി നമ്മളെ ലുക്ക് ഒന്ന് ബെറ്റർ ആക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒരു മസ്കാര ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ നോർമലി ഒക്കെ ആണെങ്കിൽ ഈസി വാഷ് മസ്കാരയാണ് നല്ലത്. വാട്ടർ പ്രൂഫ് യൂസ് ചെയ്യണ്ട കേട്ടോ, അത് നമ്മൾ ഐലാഷ് കേടാക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഈസി വാഷ് ആയിട്ടുള്ള ഒരു മസ്കാര നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പൊ നമുക്ക് ആ ഒരു നോർമലി ആണെങ്കിൽ കേട്ടോ ഈസി വാഷ്, അല്ലാതെ നമുക്ക് കുറച്ച് ലാസ്റ്റ് ചെയ്യണം നമുക്ക് ഒരു പ്രോഗ്രാമിനൊക്കെ അങ്ങനൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയാ വാട്ടർ പ്രൂഫ് മസ്കാര തന്നെയാണ് ബെറ്റർ. അപ്പൊ നല്ലൊരു മസ്കാര ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അത് നിങ്ങളെ ലുക്ക് ആ ഒരു ഇൻസ്റ്റന്റ്ലി നിങ്ങളെ ലുക്ക് ബെറ്റർ ആക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാൻ ആദ്യം മസ്കാര യൂസ് ചെയ്യില്ലായിരുന്നു, പക്ഷെ അത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആരും ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യില്ല കേട്ടോ. നമ്മൾ കണ്ണ് എഴുതാൻ മറന്നാലും മസ്കാര ഇടാൻ മറക്കില്ല, കാരണം ആ ഒരു ഡിഫറൻസ് അത് യൂസ് ചെയ്ത് നോക്കിയാലേ അത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, മസ്കാരയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ്, ആ ഒരു വിസിബിൾ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമ്മുടെ അഞ്ചാമത്തെ പോയിന്റ് വന്നിട്ട്, നമ്പർ ഫൈവ് വന്നിട്ട് നമ്മൾ നല്ലൊരു പെർഫ്യൂം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. പുറത്തു പോകുന്ന സമയത്ത് എല്ലാവർക്കും, ചിലവർക്ക് ഇഷ്ടമായിരിക്കും, ചിലവർക്ക് ഭയങ്കര മടിയായിരിക്കും. ലാസ്റ്റ് മാറ്റിയൊക്കെ കഴിയുമ്പോഴായിരിക്കും ഈ ഒരു കാര്യം ഓർമ്മ വരാം. ചിലവർക്ക് അത് എന്താ പറയാ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവും, അത് നിർബന്ധമുള്ള ആളുകൾ ഉണ്ടാവും. ചിലരുണ്ട് നമ്മളെ മാറ്റി പിടിക്കലും ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴായിരിക്കും ഈ ഒരു പെർഫ്യൂം യൂസ് ആക്കുന്ന കാര്യം നമുക്ക് ഓർമ്മ വരാം. അപ്പൊ പിന്നെ മടിയായിട്ട് അവിടെ ഇട്ടേച്ച് പോവും. ഞാനും ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് കേട്ടോ. പക്ഷേ നമ്മൾ പെർഫ്യൂം നിർബന്ധമായിട്ടും യൂസ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ നോക്കുക കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു പെർഫ്യൂം യൂസ് ആക്കുന്ന സമയത്ത് നമ്മളെ ചുറ്റും നല്ലൊരു അറ്റ്മോസ്ഫിയർ, ആ ഒരു നല്ലൊരു സ്മെല്ല് നമുക്ക് വരുന്ന സമയത്ത് നമ്മളെ ഇൻസ്റ്റന്റ്ലി ലുക്ക് സ്റ്റൈലിഷ് ആവല്ല ചെയ്യുന്നത്. നമുക്ക് ഇൻസ്റ്റന്റ്ലി നമ്മളൊരു ഒരു കോൺഫിഡൻസ്, നമ്മളെ ഉള്ളിൽ ഒരു ചെറിയ കോൺഫിഡൻസ് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു കോൺഫിഡൻസ് നമ്മളെ ഒരു ടോട്ടൽ ലുക്കിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവും. പിന്നെ ചിലവരുണ്ടാവും നമുക്ക് മൈഗ്രെയിനിന്റെ പ്രശ്നമുള്ളവര്, ഈ പെർഫ്യൂം സ്മെല്ല് തീരെ പറ്റാത്തവരുണ്ടാവും, അവരെ അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്.
നോർമൽ ആയിട്ട് നമ്മൾ എന്താ പറയാ ഒരു പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവരാണ് പറഞ്ഞിട്ടുള്ളത്. പെർഫ്യൂം നമ്മള് നല്ലൊരു സ്മെല്ലുള്ള പെർഫ്യൂം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു പെർഫ്യൂം സെലക്ട് ചെയ്യുക, എന്നിട്ട് അത് പുറത്തു പോകുമ്പോ യൂസ് ആക്കി നോക്കുക. ഇൻസ്റ്റന്റ്ലി നിങ്ങളെ ലുക്ക് ബെറ്റർ ആവും. നമ്മളെ കോൺഫിഡൻസിലൂടെ നമ്മളെ ലുക്ക് ബെറ്റർ ആവും. കോൺഫിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് വല്ലാത്തൊരു ഘടകമല്ലേ. അതില്ലെങ്കിൽ നമ്മൾ എത്ര ഡ്രസ്സിംഗിൽ എത്ര അടിപൊളിയായിട്ടും സ്റ്റൈലിഷ് ആയിട്ട് പോയിട്ടും ഒരു കാര്യമില്ല. അതും നമുക്ക് വേണം. അപ്പൊ ഈ ഒരു നല്ലൊരു പെർഫ്യൂം നിങ്ങൾ നിർബന്ധമായിട്ടും യൂസ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അത് നമ്മളെ ലുക്ക് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ത്രൂ കോൺഫിഡൻസ്. ഓക്കെ, അപ്പോ ഇതും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മളെ അഞ്ചാമത്തെ പോയിന്റ്, ഇതാണ് നമ്മളെ ഫൈനൽ പോയിന്റ്. ഈ ഒരു അഞ്ച് ടിപ്സും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് എന്തായാലും മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ കമന്റ്സിലൂടെ നിങ്ങളെ അഭിപ്രായങ്ങളും നിങ്ങളെ സജഷൻസും കാര്യങ്ങളൊക്കെ കമന്റ്സിലൂടെ വന്നിട്ട് പറയാം. ഇതിനു മുന്നേ ഞാൻ ഇട്ട വീഡിയോക്കൊക്കെ നിങ്ങളെ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും കമന്റ്സ് വായിക്കുന്ന സമയത്ത് ഒരുപാട് സജഷൻസ് ഉണ്ടായിരുന്നു. അതിൽ എന്താ പറയാ, പെൺകുട്ടികളെ ഹെയർ സ്റ്റൈൽ വീഡിയോ ചെയ്യോ, ആൺകുട്ടികളെ ഹെയർ സ്റ്റൈൽ വീഡിയോ ചെയ്യോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട്. അതേപോലെ തന്നെ ഡ്രസ് ഹോൾ വീഡിയോ ചെയ്യോ, കുട്ടികളെ ഡ്രസ് ഹോൾ വീഡിയോ ചെയ്യോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നു പെൺകുട്ടികളെ ഹെയർ സ്റ്റൈൽ വീഡിയോ ചെയ്യോ എന്ന് കുറെ മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇൻസ്റ്റഗ്രാമിലും ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് ആ ഒരു വീഡിയോ ഒക്കെ ചെയ്യണം. നമുക്ക് മുന്നോട്ട് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യാം ഇൻഷാല്ലാ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഉണ്ടാവും, അതുകൂടി പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാൻ എപ്പോ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പൊ തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ, ബൈ ബൈ.